കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് എക്സിറ്റ് പോൾ ഇവാലുവേഷനിലൂടെ, അതുപോലെ ഇന്നലെ ഓൺലൈനും മറ്റെല്ലാത്തിലൂടെയുള്ള റിസൾട്ട് വന്നതിലൂടെ, സാധാരണഗതിയിൽ ധാരാളം വ്യക്തികൾ ആര് ജയിച്ചു ആര് തോറ്റു എന്നൊക്കെ പത്രമാധ്യമങ്ങളിൽ പബ്ലിക് ഡിസ്കഷനിൽ കമൻ്റുകളിൽ എല്ലാം പറഞ്ഞിരുന്നതിൻ്റെ ആ ലെവലിൽ ആരും പറഞ്ഞതായിട്ട് കണ്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, 3-4-5 സംസ്ഥാനങ്ങളിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കുണ്ടായ പരാജയം കഴിഞ്ഞ 6-7 മാസമായിട്ട് ഞാനെന്ന ചെറിയ വ്യക്തി ഈ വെബ് ടി വിയിലൂടെ വെബ് ക്യാമറയിലൂടെ പറയാറുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നതിൻ്റെ ചുവട്ടിൽ ആരും ഞാൻ പറഞ്ഞതിനെ ശക്തിയുക്തമായി എതിർത്തിട്ടൊന്നുമില്ല. ഒരാൾ മാത്രം പറഞ്ഞു, അങ്ങ് മലയാളത്തിൽ പറയുന്നത് കേന്ദ്ര നേതാക്കന്മാരാരും മനസ്സിലാക്കില്ല, എടുക്കില്ല, മലയാളത്തിലായതുകൊണ്ട് അവിടേക്ക് അത് എത്തില്ല. മറിച്ച് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ ഇങ്ങനെ വെബ് ടി വിയിലൂടെ വിമർശിച്ചാൽ കേരളത്തിലെ അതിൻ്റെ പ്രവർത്തകരെ തളർന്നു പോവില്ലേ എന്നൊരു ചോദ്യം മാത്രം ചോദിച്ചതൊഴികെ ബാക്കി ആരും കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ കഴിഞ്ഞ ഏതാണ്ട് 1 വർഷക്കാലത്തെ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വർഷത്തെ കാലത്തെ ശിവസേനയോടുള്ള പെരുമാറ്റം അവരെ അവഹേളിച്ച് തകർക്കാൻ വേണ്ടി തന്നെ അവർ പ്രവർത്തിച്ചു. ചന്ദ്രബാബു നായിഡുവിനോടുള്ള പെരുമാറ്റം, മറ്റ് സഖ്യകക്ഷികളോടുള്ള പെരുമാറ്റം, ഓരോരുത്തരും കൂടെ ഉള്ളപ്പോൾ അവരോട് പെരുമാറിയത് ഒരു വല്യേട്ടൻ ഭാവമല്ല, ഒരു ധാർഷ്ട്യമുള്ള മുത്തച്ഛൻ്റെ ഭാവത്തിലാണ് ഈ പാർട്ടിയിലെ പ്രവർത്തകർ പെരുമാറിയിരുന്നത്. കേരളത്തിലെ കാര്യമല്ല, ഈവൻ കേരളത്തിൽ പോലും അഹങ്കാരത്തിൻ്റെ ശബ്ദം വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു. കൂടെ ഉള്ള BDJS പോലും കാര്യമായിട്ടൊന്നും കൊടുക്കാതെ പിന്നെ പലതും അവർ ചെയ്തു. വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞ് പലരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മുഴുവനും ഒരു പക്ഷേ ഒരൊറ്റ കക്ഷിയായിട്ട് ഭാരതം മുഴുവനും ഭരിക്കണമെന്ന ധാരണയിലായിരിക്കും. പക്ഷേ ഭാരതത്തെക്കുറിച്ച് ഇത്രയും അറിയുന്ന ഒരു പാർട്ടിയും പ്രവർത്തകരും തമിഴ്നാട്ടിൽ അണ്ണാ DMKയോ DMKയോ ചേരാതെ വിജയിക്കാൻ സാധിക്കില്ല. ആന്ധ്രയിൽ തെലുഗുദേശം, മറ്റേ തെലുങ്കാനയിൽ TRSO TSRO, ആസാമിൽ ആസാമിൻ്റേതായിട്ടുള്ള പ്രത്യേക പാർട്ടികൾ, ഒറീസയിൽ ഒറീസയുടേതായിട്ടുള്ള ലോക്കൽ പാർട്ടികൾ, മഹാരാഷ്ട്രയിൽ ശിവസേന, കർണാടകത്തിൽ കർണാടകത്തിൻ്റെതായിട്ടുള്ള ലോക്കൽ പാർട്ടികൾ, ദേവഗൗഡയുടെ മക്കളൊക്കെ, ഇങ്ങനെ ഭാരതം എന്ന രാഷ്ട്രത്തിൽ ദേശീയ പാർട്ടികളുടെയൊക്കെ നില ഇവരുമായിട്ട് ചേരാതെ ഒരിക്കലും മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഒരു കറി ഉണ്ടാക്കാൻ അതിലെ കുറേ വെജിറ്റബിളും പ്രധാനപ്പെട്ട മുളകും ഉപ്പും മാത്രം പോരാ, മറ്റ് ചെറിയ ചെറിയ കോമ്പോണൻ്റുകൾ ധാരാളം വേണം. ആ കോമ്പോണൻ്റുകളാണ് അതിനെ അതാക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ സിസ്റ്റത്തിലോ ഇംഗ്ലണ്ട് സിസ്റ്റത്തിലോ 2 പാർട്ടികളെ ഉള്ളൂ എങ്കിലും ഇവിടെ അങ്ങനെയല്ല. അതെല്ലാം വ്യക്തമായിട്ടറിയാവുന്ന, ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തെ അടിമുടി അതർഹിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ച വ്യക്തികൾ ഭാരതത്തെക്കുറിച്ച് മനസ്സിലാക്കിയില്ലെന്ന് മാത്രമല്ല, വേദനാജനകമാം വിധത്തിൽ കൂട്ടത്തിലുള്ളവരോട് പെരുമാറിക്കൊണ്ടേയിരുന്നു. അവരിൽ ഓരോരുത്തർ പോകുമ്പോഴും ഞാൻ വിചാരിച്ചാൽ ഇതൊക്കെ പരിഹരിക്കാൻ സാധിക്കുമെന്ന ധാർഷ്ട്യത്തോടുകൂടി അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്നലത്തെ ഓൺലൈൻ TV റിപ്പോർട്ടുകളും ഇന്നത്തെ പത്ര റിപ്പോർട്ടുകളും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ
1000 പേർ വരും. ഞാൻ കുറച്ചു മുമ്പ് പോസ്റ്റ് ചെയ്തതിൽ പറഞ്ഞു, ഉയരുമ്പോൾ കൂടെ ഉയരാൻ 1000 പേർ വരും. അതുപോലെ തന്നെ അഭിനന്ദനം ഏറ്റുവാങ്ങുമ്പോൾ കൊടുക്കാനും ഷെയർ ചെയ്യാനും 1000 പേർ വരും. തളരുമ്പോൾ തളരുമെന്നറിഞ്ഞാൽ കൂട്ടത്തിലുള്ളവർ മാറിക്കളയും. അതിൽ തെറ്റൊന്നുമില്ല. ഈ തളരാൻ കാരണമുണ്ടാക്കിയവർ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പുണ്ട്, ഏത് പത്രക്കാരും മാധ്യമക്കാരും ബുദ്ധിജീവികളും കൂടെ ഉള്ളവരും തളരുന്ന സമയത്ത് കൈകഴുകും എന്നുള്ളത് പീലാത്തോസിൻ്റെ മാത്രം എക്സാമ്പിളല്ല, എല്ലാവരുടെയും എക്സാമ്പിളാണ്. ഒരു കാര്യം കൂടി ഉറപ്പാ, ചില വ്യക്തികളെയൊക്കെ നമ്മൾ കണ്ടിരുന്നതും വിലയിരുത്തുന്നതും പോലും ജനങ്ങൾ അതൊന്നും കാര്യമാക്കുന്നില്ല. ശബരിമലയിലെ പ്രശ്നങ്ങൾ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ 39 ചെറിയ ചെറിയ ഇലക്ഷനുകൾ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും നിയമസഭയ്ക്കുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേരളത്തിലെ കഴിഞ്ഞ മാസം. ഏത് പാർട്ടിക്കെതിരാണോ ഈ നാമജപ ഘോഷയാത്ര നടന്നത്, ആ പാർട്ടി തന്നെയാണ് 39 22 ജയിച്ചത്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂ എടുത്ത് അതിൻ്റെ തണലിൽ അതിൻ്റെ സപ്പോർട്ടിലൊക്കെ ജയിക്കാൻ സാധിക്കും. ദേശീയ പാർട്ടിയാണ്, ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതം മുമ്പിലാണ്. റോഡ് നിർമ്മിച്ചു, ഡാം നിർമ്മിച്ചു, ട്രെയിൻ നിർമ്മിച്ചു, വിമാനത്താവളം നിർമ്മിച്ചു, ഡിഫൻസിൽ ഹയ്യസ്റ്റാണ്, സാറ്റലൈറ്റ് ആണ്. ഇതിനോടൊന്നും വലിയ ആദരവോ ബഹുമാനമോ ആത്മാഭിമാനമോ കാണാത്ത കർഷകര് എന്ന സാധാരണക്കാരുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തവർ, അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാ പലപ്പോഴും പലരും ഈ ഇലക്ഷൻ്റെ സർവേ ഇലക്ട്രോണിക് മീഡിയയിലൂടെ നടത്തുന്നത്. ആ ഇലക്ട്രോണിക് മീഡിയയിലൂടെ നടത്തുന്നതിൽ കയ്യെത്താൻ പറ്റുന്നതിനേക്കാൾ എത്രയോ ദൂരെ നിൽക്കുന്ന കർഷകർക്ക് ആ സർവേയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അതറിഞ്ഞു വേണ്ടിയിരുന്നു ഓരോ നിമിഷവും മുമ്പോട്ട് പോകാൻ. പുറത്തെ കാര്യങ്ങളിലെല്ലാം നല്ല ബുദ്ധിയും വിവേകവും ഉപയോഗിക്കുന്നവർ അകത്ത് അത് രണ്ടും ഉപയോഗിക്കുന്ന കാര്യത്തിൽ സീറോ ആയിപ്പോയി. പുറത്തെ കാര്യത്തിൽ കുറേയൊക്കെ ഹീറോ ആയെങ്കിലും അകത്തെ കാര്യത്തിൽ സീറോ ആയെങ്കിൽ അതിൻ്റെ ഉത്തരവാദി അതിനുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെല്ലാവരുമാണ്, അല്ലെങ്കിൽ അവരെല്ലാവരുമാണ്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ ആയിട്ട് പരാജയപ്പെട്ടവരുടെ കൂടെയുള്ള കുറേ പാർട്ടിക്കാർ പോയിട്ടുണ്ട്. പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. പച്ച ഇല, ഓരോ മരത്തിലുള്ള പച്ച ഇലയും ഓർമ്മിക്കണം. പഴുത്ത ഇല വീഴും, പഴുത്ത ഇല താഴെ പോവാനുള്ളതാണ്. എല്ലാ ഇലകളും മരത്തിൽ എല്ലായ്പ്പോഴും നിൽക്കില്ല. മരം സ്ട്രോങ് ആയിരിക്കുന്നിടത്തോളം കുറേ കാലം നിൽക്കും, മരം വീക്കായ നിമിഷം ഇലകളും കൊമ്പുകളും എല്ലാം പോകുമെന്ന് വലിയ തത്വശാസ്ത്രമൊന്നും പഠിക്കാത്തവർക്കും അറിയാവുന്നതേ ഉള്ളൂ. എന്നിട്ടും കേരളത്തിലെ ഭരണകൂടത്തെ ധാർഷ്ട്യം, അഹങ്കാരം എന്നൊക്കെ പറയുമ്പോൾ വലിയ വ്യത്യാസമില്ലാത്ത വിധത്തിൽ അതേ രീതിയിലുള്ള പെരുമാറ്റം കേന്ദ്രത്തിൽ നിന്നും ഉണ്ടായി എന്ന് പലർക്കും തോന്നിയെങ്കിൽ അങ്ങനെ തോന്നലുണ്ടാകുന്നവർക്ക് തെറ്റുപറ്റിയെന്ന് പറയാൻ സാധിക്കില്ല. പ്രണാമം.